നമ്മുടെ മദനീയം കുടുംബത്തിലെ ഒരുപാട് വീട്ടുകാരും ഉമ്മമാരും രക്ഷിതാക്കളും പങ്കെടുക്കുന്നുണ്ടല്ലോ. അവരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്, അദബ് കേട് സംഭവിക്കാവുന്ന ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ടോ അവിടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ഷൈഖുനാ സിയം വലിയുല്ലാഹി റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവറുകളെ, ഏർവാടി മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ പോയത്ര കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് അവിടുന്ന് കയറിയില്ല, ഗേറ്റിന്റെ പുറത്ത് നിന്നിട്ട് സിയാറത്ത് ചെയ്തിട്ട് തിരിച്ചു പോന്നു. സുബ്ഹാനല്ലാഹ്, അവരുടെ മാരിഫത്തിന്റെ കണ്ണുകൊണ്ട് അവര് പലതും കാണുന്നുണ്ടാകും. നമ്മളൊരു പക്ഷെ അത് കാണാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ഒരുപാട് ശുഹദാക്കള് അന്ത്യവിശ്രമം കൊള്ളുന്ന നാടല്ലേ, മണ്ണല്ലേ ഏർവാടിയുടെ മണ്ണ്. അവരിൽ എവിടേക്ക് ഔലിയാക്കന്മാരുണ്ട്, എവിടേക്ക് ശുഹദാക്കള് കിടന്നുറങ്ങുന്നുണ്ട്, അത് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. മഹാന്മാർക്കത് കാണാൻ കഴിയും അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് കയറിയില്ല, പുറത്ത് നിന്ന് സിയാറത്ത് ചെയ്ത് തിരിച്ചു പോന്നു. അതബാണ്, ബഹുമാനമാണ്, ആദരവാണ്. മഹാനായ ഇമാമുനാ ഇദ്രീസു ശാഫിഈ റഹ്മത്തുല്ലാഹി അലൈഹി സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയത്രേ മഹാനായ ഇമാം നബവി റഹ്മത്തുല്ലാഹി അലൈഹി. മഹാനവറുകളുടെ മസാറിന്റെ മുകളിൽ, പരിശുദ്ധമായ മക്ബറയുടെ മുകളിലുള്ള കുബ്ബ വളരെ ദൂരത്ത് നിന്ന് കണ്ടപ്പോ ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ വാഹനത്തെ അവിടെ നിർത്തിയിട്ട് ആ സ്ഥലത്ത് നിന്ന് സിയാറത്ത് ചെയ്ത് അവിടുന്ന് അവര് തിരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, എന്തേ കാരണം? കുബ്ബ കണ്ടപ്പോ അവിടെ നിന്നു, കുബ്ബന്റെ അടുത്തേക്ക് പോയില്ല, മക്ബറയുടെ അടുത്തേക്ക് പോയില്ല. എന്തേ കാരണം? അവരൊക്കെ അദബ് അത്ര മാത്രം വലിയ അദബാണ്. സ്ഥാനമാനങ്ങൾ കൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ ഇൽമു കൊണ്ട് കുറവുണ്ടോ? പക്ഷേ തന്റെ ഇമാമായ ഇമാമുനാ ഇദ്രീസു ശാഫിഈ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളുടെ അടുക്കലേക്ക് പോകാൻ അവർക്ക് ധൈര്യമില്ല. അവരൊക്കെ അദബും അവരൊക്കെ ബഹുമാനവും എത്രമാത്രം വലുതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് അദബും ബഹുമാനവും എന്ന് പറയുന്നത്. എല്ലാവരോടും എല്ലാ രൂപത്തിലും സംസാരിക്കാൻ പാടില്ല. അദബും ബഹുമാനവും കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ സംസാരിക്കേണ്ടവരോട് സംസാരിക്കാൻ പാടുള്ളൂ. അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളെ അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു അദബ് ജീവിതകാലം മുഴുവനും കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ.